അവസാനിക്കാത്ത ഈന്തപ്പനത്തോട്ടങ്ങൾ, അതിമനോഹരമായ മണൽക്കടൽ തീരങ്ങൾ, വിശാലമായ തേയിലത്തോട്ടങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ, ശാന്തമായ കായലുകൾ, വായിൽ വെള്ളമൂറുന്ന പാചകരീതികൾ എന്നിവയും അതിലേറെയുള്ള നാടാണ് കേരളം. കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമി സമൃദ്ധമായ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളാൽ അനുഗ്രഹീതമാണ്. ഈ ചെറിയ ഭൂപ്രദേശം എങ്ങനെയാണ് ഇത്രയും ദിവ്യമായ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പൈതൃകവും കൈവശം വച്ചിരിക്കുന്നത് എന്നത് അതിൽ തന്നെ ഒരു അത്ഭുതമാണ്. ഒരു ദേശത്തിൻ്റെ ഈ വിസ്മയത്തിൽ ഒരു സഞ്ചാരിക്കും സന്ദർശിക്കാൻ സ്ഥലങ്ങൾക്ക് ഒരു കുറവുമില്ല. കേരളത്തിലെ 100-ൽ പരം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കൊപ്പം കേരളത്തിലെ ഏറ്റവും ജനപ്രിയമായ കുറഞ്ഞ സ്ഥലങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 1. വയനാട്. പശ്ചിമഘട്ട മലനിരകൾക്കും തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തികൾക്കിടയിലും സമുദ്രനിരപ്പിൽ നിന്ന് 700 മുതൽ 2100 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പീഠഭൂമിയാണ് വയനാട്. ലോകമെമ്പാടും അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട വയനാട് എന്ന പേര് നെൽവയലുകളുടെ നാട് എന്നർത്ഥമുള്ള വയൽനാട് എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മൂടൽമഞ്ഞ് മൂടിയ പർവ്വതങ്ങളും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഈ ഭാഗത്തെ പ്രകൃതി സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ചെമ്പ്ര കൊടുമുടി, നീലിമല, മീൻമുട്ടി വെള്ളച്ചാട്ടം, ബാണാസുര സാഗർ അണക്കെട്ട്, എടക്കൽ ഗുഹകൾ, കുറുവാദ്വീപുകൾ, പക്ഷിപ്പതാളം, മുത്തങ്ങ വന്യജീവി സങ്കേതം തുടങ്ങിയവ ഈ ഭൂമിക്ക് വാഗ്ദാനം ചെയ്യുന്നതിൽ ചിലതാണ്. 2. കോഴിക്കോട്. ഒരു കാലത്ത് സാമൂതിരി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോഴിക്കോട് അതിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരു വാണിജ്യ കേന്ദ്രമായും അറിയപ്പെട്ടിരുന്നു. പ്രകൃതി സൗന്ദര്യവും സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യത്താൽ അനുഗ്രഹീതമായ ഇത് ഊഷ്മളവും സ്വാഗതവും ചെയ്യുന്നതുമായ ആളുകളുടെയും നഷ്ടപ്പെട്ട പ്രതാപത്തിൻ്റെ കഥകളുടെയും രുചികരമായ ഭക്ഷണത്തിൻ്റെയും നാടാണ്. അതിൻ്റെ പച്ചപ്പ് നിറഞ്ഞ നാട്ടിൻപുറങ്ങൾ, പ്രശാന്തമായ ബീച്ചുകൾ, ചരിത്രപ്രധാനമുള്ള സ്ഥലങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, നദികൾ, കുന്നുകൾ എന്നിവ വിദൂര ദിക്കുകളിൽ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കും. തുഷാരഗിരി വെള്ളച്ചാട്ടം, വാസ്കോഡഗാമ ഇന്ത്യയിൽ കാലുകുത്തിയ കാപ്പാട് ബീച്ച്, കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റ്യാടി അണക്കെട്ട്, റീജണൽ സയൻസ് സെൻറ്റർ, പ്ലാനറ്റോറിയം, മാനാഞ്ചിറ സ്ക്വയർ എന്നിവ കോഴിക്കോടിൻ്റെ ആകർഷണങ്ങളാണ്. കോഴിക്കോടിനെ പറ്റി പറഞ്ഞിട്ട് അതിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് പറയണ്ടേ? കോഴിക്കോടൻ ഹൽവ, കോഴിക്കോടൻ ബിരിയാണി, കല്ലുമ്മക്കായ്, ഉന്നക്കായ് തുടങ്ങിയവ കോഴിക്കോടിലെ പലഹാരങ്ങളിൽ ചിലതു മാത്രം. 3. കുമരകം. കേരളത്തിലെ ഏറ്റവും വലിയ തടാകമായ വേമ്പനാട് കായലിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന കുമരകം പ്രകൃതി സ്നേഹികളുടെ പറുദീസയാണ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പക്ഷി സങ്കേതങ്ങളിലൊന്നായ കുമരകം പക്ഷി സങ്കേതം 14 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രധാന ആകർഷണമാണ്. പ്രാദേശിക പക്ഷികളായ നീർക്കോഴി, കാക്ക, മൂങ്ങ, ഈഗ്രേറ്റ്, ഹെറോൺ, കോർമോറൻറ്റ്, മൂർഹൻ, ഡാർട്ടൻ, ബ്രഹ്മിണിപ്പട്ടം, അതുപോലെ ദേശാടന സൈബീരിയൻ ക്രെയിൻ എന്നിവയും തത്ത, തേൽ, ലാർക്ക്, ഫ്ലൈക്യാച്ചർ, മറ്റ് പക്ഷികൾ എന്നിവ അതാത് ദേശാടന സീസണുകളിൽ ഇവിടെ കാണപ്പെടുന്നു. നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന കുമരകത്തിന് വൈവിധ്യമാർന്ന ഹൗസ് ബോട്ടുകളുണ്ട്. കൂടാതെ ലോകമെമ്പാടുമുള്ള ഹൗസ് ബോട്ട് അനുഭവത്തിന് പേരുകേട്ടതാണ് കുമരകം. 4. ആതിരപ്പള്ളി. വെള്ളച്ചാട്ടത്തിന് പേരുകേട്ട ഗ്രാമമാണ് ചാലക്കുടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ആതിരപ്പള്ളി. ചാലക്കുടി നദിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെള്ളച്ചാട്ടത്തിന് 80 അടി ഉയരമുണ്ട്. ഇന്ത്യയിലെ നയാഗ്ര എന്ന് വിളിപ്പേരുള്ള ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രിയമായ പശ്ചിമഘട്ടത്തിൻ്റെ ചുറ്റുമുള്ള ഷോളയാർ ശ്രേണികൾ, ഏഷ്യാറ്റിക് ആനകൾ, കാട്ടുപോത്ത്, കടുവ, പുള്ളിപ്പുലി, സാമ്പാർ തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്ന വിവിധ തരം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. 5. തൃശ്ശൂർ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പുരാവസ്തു സമ്പത്തും കാരണം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന തൃശ്ശൂർ,
തൃശൂർ പൂരത്തിന് മാത്രമല്ല ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ എണ്ണത്തിനും പേരുകേട്ടതാണ്. തൃശൂരിലെ വിവിധ സ്മാരകങ്ങളുടെയും മ്യൂസിയങ്ങളുടെയും ജില്ലയുടെ ചരിത്രപരവും രാഷ്ട്രീയവും മതപരവുമായ ചായ്വ് പ്രകടമാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരം, കൊടുങ്ങല്ലൂർ കോവിലകം, വിലങ്ങൻ കുന്നുകൾ, തൃശൂർ കോൾ തണ്ണീർത്തടങ്ങൾ, പുരാവസ്തു കലാമ്യൂസിയം, മൃഗശാല, ബൈബിൾ ഗോപുരം, ഗുരുവായൂർ ക്ഷേത്രം, വടക്കുന്നാഥൻ ക്ഷേത്രം, ചേറ്റുവ കായൽ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, ചിമ്മിനി തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങളും ഇവിടെയുണ്ട്. 6. വാഗമൺ. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വാഗമൺ മതപരമായ മിസ്റ്റിസവും യൂറോപ്യൻ പൈതൃകവും നിറഞ്ഞ ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ്. എവിടെ നോക്കിയാലും തണുത്ത മലനിരകളും പച്ച പുൽമേടുകളും നിങ്ങളെ മയക്കുമെന്നതിൽ സംശയമില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിൽ തിരക്കേറിയ വിനോദസഞ്ചാരികളുടെ തിരക്കിൽ നിന്ന് മാറി വാഗമൺ വിശ്രമിക്കാൻ പറ്റിയ ഓഫ് ബീറ്റ് ഹിൽ സ്റ്റേഷനാണ്. മനോഹരമായ പൈൻ വനങ്ങളും കഥാപുസ്തക പുൽമേടുകളും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും മാത്രമല്ല രാജ്യത്തെ പാരാഗ്ലൈഡിംഗ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് വാഗമൺ. 7. നെല്ലിയാമ്പതി. പാലക്കാട് നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് നെല്ലിയാമ്പതി എന്ന മനോഹരമായ ഹിൽ സ്റ്റേഷൻ. തേയില, കാപ്പി, ഓറഞ്ച് തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട നെല്ലിയാമ്പതി പ്രകൃതി സ്നേഹികളുടെ താവളമാണ്. ഈ കുന്നുകൾ 467 മീറ്റർ മുതൽ 1572 മീറ്റർ വരെ ഉയരത്തിലാണ്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പോത്തുണ്ടി അണക്കെട്ട് മനോഹരമായ ചുറ്റുപാടുകളും ബോട്ടിംഗ് ഓപ്ഷനുമുള്ള ഒരു പ്രശസ്തമായ പിക്നിക് സ്ഥലമാണ്. സീതാർകുണ്ട് വ്യൂ പോയിൻ്റാണ് മറ്റൊരു ആകർഷണം. വനവാസത്തിനിടെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഇവിടെ വിശ്രമിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. പാദഗിരി, രാജാ മലഞ്ചെരുവ്, കേശവൻ പാറ തുടങ്ങിയവ ഈ വനപ്രദേശങ്ങളിലെ ആകർഷണങ്ങളിൽ ചിലതാണ്. 8. ബേക്കൽ. കാസർഗോഡ് ജില്ലയിലെ ഒരു ചെറിയ പട്ടണമായ ബേക്കൽ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല ഭൂതകാലത്തിൻ്റെ നിരവധി കഥകളുള്ള ഒരു ഭൂമി കൂടിയാണ്. പുരാതന കോട്ട, വിശാലമായ ബീച്ചുകൾ, സമ്പന്നമായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന നിരവധി അഴിമുഖങ്ങൾ വിനോദസഞ്ചാരികളെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. ബേക്കലിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലുതും മികച്ചതുമായ കോട്ട. ഭീമാകാരമായ താക്കോൽ ദ്വാരത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ച 300 വർഷം പഴക്കമുള്ള കോട്ട അതിൻ്റെ നിരീക്ഷണ ഗോപുരങ്ങളിൽ നിന്ന് അറബിക്കടലിൻ്റെ അതിശയകരമായ കാഴ്ച നൽകുന്നു. കോട്ടയ്ക്ക് ചുറ്റുമുള്ള കടൽ തീരം ശാന്തമായ കടൽക്കാറ്റും ആശ്വാസകരമായ സൂര്യാസ്തമയവും വീക്ഷിച്ചുകൊണ്ട് ഒരു സായാഹ്നം ചെലവഴിക്കാൻ അനുയോജ്യമാണ്. ബേക്കൽ കോട്ടയുടെ വിശാല ദൃശ്യം ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച നടപ്പാതയിലൂടെ നടക്കാം. ഉറക്കം കെടുത്തുന്ന ഈ ചെറിയ പട്ടണം അങ്ങനെ വളർന്നു വരുന്ന ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടാണ്. 9. ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നും അറിയപ്പെടുന്ന ആലപ്പുഴ കേരളത്തിലെ കായലുകളുടെ കേന്ദ്രമാണ്. മനോഹരമായ തടാകങ്ങൾ, കണ്ണാടി നിശ്ചലമായ കായൽ, ശാന്തമായ ബീച്ചുകൾ, ജലസമൃദ്ധമായ അത്ഭുതങ്ങളുടെ നാടാണിത്. കനാലുകളുടെ അതിസങ്കീർണമായ ഗ്രീഡും ഇവിടുത്തെ ജീവിതവും ജലപാതകളുമായി എങ്ങനെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും അതിശയിപ്പിക്കുന്നതാണ്. 1000 കണക്കിന് ഹൗസ് ബോട്ടുകളുടെ ആസ്ഥാനമായ ആലപ്പുഴ വാരാന്ത്യത്തിൽ ജലാശയങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നതിനുള്ള ഏറ്റവും നല്ല ലൊക്കേഷനാണ്. ഈ ഭൂമി അനുഗ്രഹീതമാക്കിയ ആശ്വാസകരമായ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കുകയും അധികാരിക കേരള ശൈലിയിൽ പുതുതായി പാകം ചെയ്ത മത്സ്യവും താറാവും ആസ്വദിക്കുകയും ചെയ്യുന്നു. നഗരത്തിരക്കിൽ നിന്ന് അല്പം വിശ്രമിക്കുന്ന സമയം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആലപ്പുഴ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം മാത്രമാണ്. 10. തേക്കടി. രാജ്യത്തെ ഏറ്റവും വലിയ കടുവ സങ്കേതത്തിന് പേരുകേട്ട തേക്കടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ജംഗിൾ വെക്കേഷൻ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്. ഇടുക്കി ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തേക്കടി ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികൾ പതിവായി എത്താറുണ്ട്. തേക്കടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് വന്യജീവി സങ്കേതം. 777 കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന പെരിയാർ വന്യജീവി സങ്കേതം 1978 കടുവ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു. ട്രക്കിംഗ്, ബോട്ടിംഗ്, ജീപ്പ് സവാരി എന്നിവയിലൂടെ റിസർവേയിലേക്ക് പ്രവേശിക്കാം. ഈ നിത്യഹരിത കാടുകളിൽ 60-ലധികം ഇനം സസ്തനികൾ, 265 ഇനം പക്ഷികൾ, ഉരഗങ്ങൾ, ഉഭയജീവികൾ തുടങ്ങി നിരവധി ഇനം സസ്യങ്ങളും മൃഗങ്ങളുമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ
വൃഷ്ടിപ്രദേശത്തെ മുളച്ചങ്ങാടം, മരുഭൂമിയിലെ കാൽനടയാത്ര, രാത്രി ട്രക്കിംഗ്, ബോട്ടിംഗ് തുടങ്ങിയവ ജീവിതാനുഭവങ്ങളാണ്.